ആ ഗുരുവേ നമസ്കാരം. ഗുരുവേ നമസ്കാരം. ഗുരുവേ നമസ്കാരം. ആ എന്താ ജഗനന്ദൻജി പറയൂ, എന്താ വിളിച്ചത്? ഞാൻ വിളിച്ചത് അവിടെ ഇന്നലെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റില് ഇയാടെ ഒരു കിങ്കരൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇട്ടിട്ട് അതൊരു ക്ഷേത്രം സ്ഥലമാണ്, ക്ഷേത്രമാണ് അവിടെ ഇരിക്കുന്നത്, അതുപോലുള്ള പ്രതിഷ്ഠയാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ ഒരു കമൻസ് ഒരു റിലേ ഓൺ ലൈവായിട്ടൊരു സാധനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ വേറൊരാൾ അവിടെ ഇരുന്ന് ഒരു ശാന്തിക്കാരൻ ഒരു കറുത്ത തടിയുള്ള പുള്ളിയാണ്. അയാളിപ്പോ വന്നിങ്ങനെ ഒരു ശാന്തി അല്ലേ, അവിടെ എന്തിട്ട് ഇവിടെ എന്ത് ദേവഭൂമി ദേവഭൂമി എന്നൊക്കെ പറഞ്ഞ് എന്തിട്ട് ദേവഭൂമി അതൊക്കെ അവിടെ ഹോമപുരയായിട്ട് വെച്ചേക്കുന്നത് അങ്ങനെ വെച്ച് ഇപ്പൊ നിങ്ങള് നമ്മള് വരണം നോക്കണ്ട, എനിക്ക് പറഞ്ഞു പറ്റില്ല. കാരണം എന്താ പറഞ്ഞാൽ ഇപ്പൊ പുറമെ ഉഗ്രപ്രത്യങ്കരനെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് കൂടി വെച്ചത് നമ്മള്, എന്നിട്ട് ഇപ്പൊ വേറൊരു ശിഷ്യൻ എന്നെ അയാൾ വേണ്ടാന്ന് വെച്ചിട്ട് 2018 പോയത്, അതായത് നമ്മള് പ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി പിന്നെ നമ്മള് പുള്ളി എന്നെ തിരസ്കരിച്ചു. പുള്ളിയുടെ ആഗ്രഹം അതായിരുന്നു, കാരണം നമ്മളൊരു പ്രതിഷ്ഠ നടത്തി കൊടുത്ത അത് കഴിഞ്ഞപ്പോ പിന്നെ നമ്മളെ വേണ്ടാന്നുള്ളതായി പിന്നെ നമ്മളെ ഉപേക്ഷിച്ചു. നമ്മള് പിന്നെ അപ്പൊ അയാള് വേറെ എന്നൊക്കെ പറഞ്ഞ ഇപ്പൊ അവിടെ എന്താ പ്രതിഷ്ഠ എടുത്തേക്കണ, എന്താ പ്രാണപ്രതിഷ്ഠ, എന്താണ് അതിന്റെ മൂലമന്ത്രം, എന്താണ് അതിന്റെ ധ്യാനം എന്ന് പോലും ഇവർക്കോ ആർക്കോ അറിയില്ല, നമ്മുടെ ഉള്ളിലല്ലേ ഇരിക്കണേ. അയാളൊക്കെ പിന്നെ കൊറേ ആൾക്കാരെ വേറെ ആൾക്കാരെ തോന്നിയായിട്ടൊക്കെ ചെന്ന് എനിക്ക് പുള്ളി 2 ദിവസം മുമ്പ് ഒരു ലൈവൊക്കെ ഇട്ട് വേറൊരാളെ അയച്ചു തന്നെ എനിക്ക്, ആ പുള്ളിനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലോ, അറസ്റ്റ് ചെയ്തല്ലോ ഈ കാന്തല്ലൂരിന്ന് പുള്ളിനെ അറസ്റ്റ് ചെയ്തു എന്നൊക്കെ പറഞ്ഞ. അപ്പൊ അതും നമുക്ക് എനിക്ക് നേരിട്ട് എന്നെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു. വല്ലേരും ഇതുപോലെ ആ പുള്ളിയുടെ ഫ്രണ്ട് ആയിട്ടുള്ള ആരെങ്കിലും നമ്മളായിട്ട് ഫ്രണ്ടണെന്ന് പറഞ്ഞ പുള്ളി അപ്പൊ അവരെ ബ്ലോക്ക് ചെയ്ത് കളയും. ഈ അന്ന് സംസാരിച്ചപ്പോ ഈ മുളകരച്ച് തേച്ച ഒരു സംഭവം പറഞ്ഞില്ലേ, പിന്നില്ലേ മുളകരച്ച് തേച്ച, അതല്ലേ ഞങ്ങൾ തമ്മിൽ തെറ്റാൻ കാരണം. അതെന്തോ ഒരു വിഗ്രഹം, അതെന്തോ ആ സംഭവം എന്തോ, അത് മുളകരച്ച് ഒരു വിഗ്രഹത്തില് നമ്മുടെ ഹൈന്ദവ സനാതന ധർമ്മ വ്യവസ്ഥയില് ഒരു വിഗ്രഹത്തില് മുളകരച്ച് തേക്കാൻ വിധിയില്ല. ഇയാൾ എന്തിനാണ് അത് തേച്ചത്? അയാൾക്ക് ഭ്രാന്ത്, അല്ലാണ്ട് എന്തുണ്ടോ അയാള്. എന്റെ ഗുരുവേ, നമ്മളിപ്പോ ഒരു ക്ഷേത്രത്തിൽ ഒരു പ്രാണപ്രതിഷ്ഠ ചെയ്ത് വയ്ക്കുമ്പോ ആചാര്യൻ ഒരു ആ വിഗ്രഹത്തിന് ഒരു പടിത്തരം വയ്ക്കും, ഇന്ന പേരിൽ നീ അറിയപ്പെടും, ഇന്നതാണ് നിന്റെ നാമധേയം, ഇന്ന ഇന്ന കാര്യങ്ങളാണ് നിനക്ക് പൂജയുമായി ബന്ധപ്പെട്ട് വരുന്നത്, ഇന്ന കാര്യങ്ങൾ. അതിലൊന്നും പടിത്തരത്തില് ഇങ്ങനെ നമ്മളല്ലേ ഇത് ചെയ്തേക്കണേ, അയാളൊന്നുമല്ലല്ലോ ചെയ്തേ. അയാൾക്കടെ സ്വന്തം സ്ഥലമാണ്, നമ്മളുടെ അഹങ്കാരം കൊണ്ട് അയാള് പ്രാന്ത് പിടിച്ച ഒരു ഭ്രാന്തനാണെന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ ഗുരുവേ. അതിന്റെ പേരിലാണ് എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ടായി. കാരണം എന്നാ ഇത് കഴിഞ്ഞതോടെ എന്നെ പ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി, പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞതോടുകൂടി ആ മക്കളെ പുള്ളിയെ പുള്ളിക്ക് തന്നെ വേണ്ടാട്ടായി. അപ്പൊ പിന്നെ പുള്ളിക്ക് എന്തെങ്കിലും തോന്നിയവാസം ചെയ്യാന്നുള്ളു. ഈ ഹോമപുരയില് കർമാനൂസ് കയറി എന്നൊക്കെ പറഞ്ഞത് ഒരിക്കലും ഞാൻ വിശ്വസിച്ചില്ലാട്ടോ രഘുനന്ദനം ചെയ്തു. കാരണം അവരത് കയറിയിട്ടില്ലെന്നാണ് എന്റെ മനസ്സ് പറയണത്. കാരണം അവർക്ക് കയറാൻ കഴിയില്ല, കയറിയിരുന്നെങ്കിൽ അവര് അവിടെ ഇരിക്കുന്ന പത്രകാരുടെ ഈ പ്രത്യേകരുടെ വിഗ്രഹം എന്നൊക്കെ പത്രകാരുടെ വിഗ്രഹം ഫൈബറ അനന്തഭദ്ര സിനിമയില് വെച്ചാൽ സാധനമല്ലേ ഇത്. അപ്പൊ പിന്നെ അതൊക്കെ അങ്ങനെ ഇവര് കഴിയുന്ന പറഞ്ഞാൽ അവരത് അപ്പൊ തന്നെ പറഞ്ഞാണല്ലേ ഈ പുള്ളി പിന്നെ അല്ല ഞാൻ പറയട്ടെ, ഇനിയും പിന്നെയും പുള്ളി അത് കഴിഞ്ഞു. ഈ പുള്ളി സിദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഞാൻ പറയണത് അതാണ്, എനിക്ക് ഇതൊക്കെ പറഞ്ഞാല് പുള്ളി ഈ ഒരാളൊരു സിദ്ധിയുള്ള ഒരാളാണെങ്കിൽ ഇപ്പൊ അവിടെ കയറി ന്യൂസുകാര് അവിടെ കയറി അങ്ങനെ സംസാരിച്ചു, ആ പുള്ളി കയറി ചവിട്ടി മറ്റേ അതിലൊന്നും വലിയ തെറ്റൊന്നും ഇല്ല, അവിടെ എല്ലാവരും ചെരുപ്പൊക്കെ ഇട്ട് കിടക്കണല്ലേ അതിന്റെ കുട്ടി വകുപ്പായി പറഞ്ഞേ. അങ്ങനെയൊക്കെ ചെയ്തതെന്തിനാ, എന്താ സ്വന്തം ആ വിഗ്രഹത്തിൽ മുളകരച്ച് തേച്ച് അതിനെ മലിനമാക്കിയ ചൈതന്യത്തെ നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്ത ഞാൻ തന്നെയാ ഈ പാവം, ഞാൻ എന്നെ പെണ്ണിലേക്ക് എന്റെ പ്രാണനെ അതിനെ വലിച്ചെടുത്ത് ഒരിക്കൽ പോലും ഒരാൾ ചെയ്യാത്ത ഒരു കാര്യമല്ലേ ചെയ്തേക്കണേ. എന്തോ നീ പറയണ എന്റെ സ്ഥലമാണ്, എന്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യും, എനിക്ക് തോന്നി ഇത് ചെയ്യൂ എന്ന് പറയണത് എന്ത് സനാതന ധർമ്മത്തിന്റെ ആചാര്യനായിട്ട്. എന്നിട്ട് ഇപ്പൊ ഇന്നലെ ഒരാള് പത്രത്തിൽ പറഞ്ഞിട്ടുള്ള അയാള് കാലടിയിൽ പള്ളി പൊളിച്ചതിനെ കുറിച്ച് പള്ളിയുടെ സെറ്റിട്ടിട്ട് പൊളിച്ച് ഹിന്ദു സനാതന ധർമ്മം അവനൊക്കെ അതിന്റെ ഉപദേശികളിൽ തുള്ളണമായിരം തുള്ളി കൊണ്ടിടക്കുന്നുണ്ടല്ലോ ഒരുത്തൻ. എന്ത് തന്റെ അയാൾക്കൊക്കെ അത് ചെയ്യാനായിട്ട് ഒരു വിഗ്രഹത്തിലേക്ക് മുളകരച്ച് തേച്ച് പിടിപ്പിച്ച് അത് എവിടത്തേത് അധർമ്മല്ലേ അയാൾ ചെയ്തേക്കണേ, അതിന്റെ പേരിലല്ലേ ഇവിടെ അങ്ങനെ സംഭവിച്ചത്. എന്തൊന്നീ പറയണേ, അത് പ്രതിഷ്ഠ നടത്തിയ ആചാര്യനെ പോലും പട്ടിത പോലും വേല കൽപ്പിക്കാതെ പൊക്കളിനാണ് പ്രതിഷ്ഠിച്ചെന്നും പറയണ്ടോ ചെയ്തത്, എന്ത് അഹങ്കാരം അയാള്.
എന്തോ നീ പറയണ ഒരു പെണ്ണിനെ ബാല്യകാലത്ത് ശൈശവത്തിൽ എടുത്തുകൊണ്ടെന്ന് വളർത്തി പതിനഞ്ച് വയസ്സ് 16 വയസ്സ് 17 വയസ്സ് വരെ വളർത്തി നോക്കിയത് കഴിഞ്ഞ് 10-21 വയസ്സാകുമ്പോ ഞാനാണ് ആ പെണ്ണിനെ വളർത്തി എന്റെ വീട്ടിലാണ് ആ പെണ്ണ് നിന്ന് വളർന്നുകൊണ്ട് ആ പെണ്ണിനെ പ്രാപിക്കാമോ? അതാണോ വ്യവസ്ഥ? അതിനെ സപ്പോർട്ട് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ടല്ലോ. എന്തോരം മാറിയത്, കുറെ എന്നിട്ട് പുള്ളി സപ്പോർട്ട് ചെയ്യുന്നത് പുള്ളിയുടെ സ്പൈകളാണ്. എന്നിട്ട് രണ്ടാൾക്കാരെ വിളിച്ചിട്ട് ഞാൻ മാത്രം എന്തുകൊണ്ട് ഞാനിത് സോഷ്യൽ മീഡിയയിൽ ലൈവ് ഇട്ടിയാണ്. കാരണം എന്താ, എന്റെ ഫേസ്ബുക്ക് അയാൾ ബ്ലോക്ക് ചെയ്ത്, മെസ്സഞ്ചർ ബ്ലോക്ക് ചെയ്ത്, വാട്സാപ്പ് ബ്ലോക്ക് ചെയ്ത്, ഞാൻ 15 കോളുകൾ ഇയാൾ വിളിച്ച് ഇത് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ അയാൾ ഫോൺ എടുത്തില്ല, എന്നെ ബ്ലോക്ക് ചെയ്യണത്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഗുരുവേ? ഞാൻ എന്റെ അക്കൗണ്ടിന് വന്ന ലൈവ് ഇട്ട് ഇത് തെറ്റാണെന്ന് ഒരുത്തൻ പോലും എന്നോട് കമന്റ് പറഞ്ഞതല്ലാതെ ഒരു ആചാര്യന്മാര് പോലും, ഈ നപുംസകങ്ങളായിട്ടുള്ള കുറെ ആചാര്യന്മാരുണ്ടല്ലോ ഫേസ്ബുക്കില്, ഒരുത്തൻ പോലും ഇത് തെറ്റാണെന്ന് പറഞ്ഞില്ല അയാളോട്. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ഈ പറയുന്ന നപുംസകങ്ങൾ എന്ന് പറയുന്ന കുറെ കക്ഷികളുണ്ട്. എന്റെ ഗുരുവേ, ഞാൻ തിരുവനന്തപുരത്ത്, എനിക്കറിയാതെ ഒരു കാര്യം മനസ്സിലാണ്, തിരുവനന്തപുരത്തെ ആ ഡോക്ടറോടൊക്കെ ചോദിച്ചാൽ സാറൊക്കെ നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. സാറിനോട് ചോദിച്ചോ ഗുരുജി, ആ അമ്മച്ചിയുടെ അവർ ആ ഡോക്ടറോട് ചോദിച്ചു നോക്കിയാൽ ഗുരുജി എന്താണ്, അതായത് സ്വാമി, ഞാൻ സ്വാമി എന്നല്ല, ഞാൻ തന്നെയാണ് എന്ന് അയാൾ വെച്ച് എന്നിരിക്കുമ്പോ അയാൾ കൂടി ഇപ്പന്നിട്ട് വെച്ചാൽ മറ്റവർക്ക് നൽകുന്ന ഒരു ദിവസം വേറൊരു ശാന്തിക്കാരനെ വെച്ച് അവന്റെ കഷ്ടകാലം എന്താ മവനത്തില് ഒത്തിരി മുതലെടുത്തായിരുന്നല്ലോ. പിന്നില്ല, ഡോക്ടറൊക്കെ നല്ല ആൾക്കാരല്ലേ, പാവം സാറ്. ഡോക്ടർ, ഈ ഡോക്ടറെ അവിടെ സ്ഥലം കൊടുത്തെന്തിനാ 15 ലക്ഷം രൂപ ഡോക്ടറുടെ അടുത്ത് നിന്ന് നിർബന്ധിച്ച് മേടിപ്പിച്ച് ഡോക്ടർക്ക് സ്ഥലം വേണ്ടാന്ന് പറഞ്ഞിട്ട് ഡോക്ടറുടെ അടുത്ത് നിന്ന് ഈ സ്ഥലം മേടിച്ചെന്തിനാ? തൃശ്ശൂരുള്ള എന്ന് പറഞ്ഞ ആളായിട്ട് കേസ് വന്ന് എസ്റ്റിന്റെ അടുത്ത് മുമ്പിൽ വന്നിട്ട് ഇന്നോവ കാറിന്റെ അതൊക്കെ ഭയങ്കര വിഷയങ്ങളാണ്. എന്നിട്ട് ആ പൈസ തീർക്കാൻ വേണ്ടി ചോദിച്ചു ഡോക്ടറോട്, അങ്ങ് ചോദിച്ചോളൂ. എനിക്ക് സുനിൽ പരമേശ്വരനോട്, ഞാൻ ഗുരുനാഥൻ എന്ന് വിളിച്ചിരുന്നെന്നെ അറിയാമോ, എന്റെ അവളുടെ ശിഷ്യനന്നായിട്ടല്ലേ നമ്മക്ക്, എന്നെ ഫേസ്ബുക്കിൽ എത്രയോ ആൾക്കാര് ഗുരുനാഥ ഗുരുനാഥ എന്ന് വിളിക്കണ, അവരൊക്കെ അവരൊക്കെ എന്റെ ശിഷ്യന്മാരാ, അല്ലെങ്കിൽ അവരെ ഗുരുനാഥ നമ്മുടെ റെസ്പെക്ടോട് ചെയ്തു. ഞാൻ എന്നെ വിളിച്ച കർമ്മത്തിനെല്ലാം സത്യസന്ധമായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇയാള് നമ്മൾ മനസ്സിലാക്കി ഇയാളൊക്കെ ഒഴിഞ്ഞ വെടിച്ചിരിക്കൂടാണെന്നുള്ളത്, ഈ ആൾക്കാരുടെ മുൾമുഴ അവിടെ പ്രേതമുണ്ട്, ഇവിടെ പ്രേതമുണ്ട്, എന്റെ അടുത്ത് എല്ലാ ആൾക്കാരും മോൻ പുള്ളി പറയാറുണ്ടായിരുന്നു വ്യാസൻ അഹങ്കാരിയാണ്, വ്യാസൻ മാത്രം എന്റെ ചോറ്റാനിക്കരെ ഒന്ന് മണിക്കൂറുകളോളം നിന്ന് എന്നെ ചോറ്റാനിക്കരെ എന്ന് വിളിച്ചുണ്ടോ? ഇതാണ് സുനിൽ പരമേശ്വരൻ അവസാനം അയാൾ തള്ളി പറഞ്ഞു. അയാൾ വാക്കിന് വ്യവസ്ഥയില്ലാത്തവനും എന്റെ കഞ്ഞീര് വന്ന് വൈകിട്ടവനാണ്, എനിക്ക് വെറുപ്പാണ് അയാളെ. എന്തുകൊണ്ട് ഈ പ്രതിഷ്ഠാർത്ഥിച്ചെന്നൊക്കെ വരുന്നുണ്ട്, അതെന്ത് പ്രതിഷ്ഠ അറിയാ? നാമജപത്തിന്റെ പോലും വരുമില്ലാത്തവനൊക്കെ വെറും വേഷഭൂഷാ. എന്താണ് ഗുരുവെ നേരിട്ട് സംവദിക്കാൻ തയ്യാറുണ്ടോന്ന് ചോദിച്ചു. അയാളുടെ സത്യസന്ധമായ ഒരു അവസ്ഥയിലുണ്ടെങ്കിൽ നമ്മളുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് ഇത് പ്രാണപ്രതിഷ്ഠ ചെയ്ത വ്യാസ ചൈതന്യം നിങ്ങൾ ഒഴിവാക്കി? നിങ്ങൾക്ക് എന്ത് അധികാരം? ഞാൻ ചോദിച്ചതാണ്, നിങ്ങൾക്ക് മുളകരച്ച് വിഗ്രഹത്തിൽ തേക്കാൻ എന്താണ് പ്രമാണം? നിങ്ങളുടെ സ്ഥലം ആ വിഗ്രഹം ഉണ്ടാക്കിയത് എന്റെ രക്തം വേർപ്പാക്കി ഞാൻ ഹോമകുണ്ഡത്തിൽ ഇറങ്ങിയ തീന്റിൽ നിന്ന് കിട്ടിയ കാശ് കൊണ്ടാണ്. എന്നിട്ട് എന്നെ അയാൾ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോ അയാൾ പൊക്കിളിനാണ് പ്രതിഷ്ഠിച്ചതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താ അധികാരം ഉണ്ടത്? ഞാനപ്പോ ചോദിച്ചു ഫേസ്ബുക്കിലൂടെ, ഞാൻ ചോദിച്ചു സുനിൽ പരമേശ്വരൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സ്ഥലം, അദ്ദേഹം അവിടുത്തെ സ്വാമിയാണ്, അങ്ങനത്തെ ഒരു അദ്ദേഹം അവിടുത്തെ മഠാധിപതിയായിരിക്കാണ്, ശരിയാണ്. പക്ഷെ ഒരു വിഗ്രഹം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് അതിന് ആചാര്യനെ കൽപ്പിക്കുമ്പോൾ ഈ ആചാര്യന്റെ താന്ത്രിക വ്യവസ്ഥ അല്ലാത്ത ഈ കാര്യങ്ങൾ മുളകരച്ച് തേക്കാൻ തോന്നി എന്തുന്ന ഗുരുവെ? എനിക്കതാണ് തങ്ങൾ തമ്മിൽ തെറ്റാൻ കാരണതാണ്. ഇയാളൊന്നും നിൽക്കില്ല, ഇയാളൊന്നും ഒരിക്കലും അങ്ങനെ ഒരു സംവാദത്തിനൊന്നും വരില്ല. പുള്ളി കുറെ ആൾക്കാരെ എന്തുകൊണ്ട് എന്നെ ഒഴിവാക്കിയതെന്താ? അയാള് എന്റെ ഫേസ്ബുക്ക് ബ്ലോക്ക് ചെയ്തില്ല എന്നെങ്കിൽ എല്ലാം എനിക്ക് വരും, ഞാൻ അതിനെ കൗണ്ടർ ചെയ്യും. അയാൾക്കറിയാതെ എന്നിട്ട് എന്തിട്ട് പ്രേതനെ പോലെ മിനിയാന്ന് ഇവിടെ വെച്ച് അയാൾ അശോകൻ പറഞ്ഞ അദ്ദേഹത്തിനെ വെല്ലുവിളിക്കുകയാണ്, കർമാനൂസുകാരെ വെല്ലുവിളിക്കുകയാണ്. ഞാൻ ഒറ്റ തന്തക്ക് പുറന്നമാണോ മറ്റൊരാണോ? മറ്റുള്ളവരൊക്കെ പിന്നെ തന്തക്ക് പുറക്കാത്ത. ഇപ്പൊ ഞാൻ ഒരു കാര്യം ഗുരുവേ മനസ്സിലാക്ക, ഒരു സിദ്ധി അയാൾക്ക് അല്പമെങ്കിലും സിദ്ധി ഉണ്ടായിരുന്നെങ്കിൽ കർമാനൂസ് അവിടെ കയറി എന്ന് പറയുമ്പോ അദ്ദേഹം എന്താ ചെയ്യണ്ടേ? അങ്ങനെ വന്ന് തോന്നിയോ അവിടെ നിൽക്കുന്നത് പറഞ്ഞേ? എന്നിട്ട് രണ്ടാമത് പുള്ളി ലൈവ് ഇട്ട് പുള്ളി വേറൊരു ചാനല്, അതായത്
ന്യൂസിൽ വന്നിട്ട് പുള്ളി പറഞ്ഞു എനിക്ക് വേണ്ടോ എനിക്ക് വേണ്ടോ ഞാൻ പോവുകയാണ്. അങ്ങനെയൊക്കെ ഇയാൾക്കൊക്കെ എന്താ ഇയാൾക്കൊന്നും ഒരു കിടിയില്ലെന്ന്, ഇത് പ്രാണൻ എന്റെ പ്രാണനായിരുന്നു ഞാൻ പോകുന്നതോടുകൂടി ആഗ്രഹമൊക്കെ തീർന്ന്. എന്നിട്ട് പിന്നെ നിന്നാ വലിയ വർത്തമാനം പറഞ്ഞ എനിക്ക് വേണ്ട, ഞാൻ ഒഴിഞ്ഞാ കാര്യമാണ് ഗുരുവേ. ഞാൻ ഇപ്പൊ അങ്ങിപ്പോ രവിയേട്ടൻ പറഞ്ഞിട്ട് സംസാരിച്ചു പിന്നെ തിരുവനന്തപുരം എനിക്ക് ഞാൻ സാറിന്റെ അടുത്തേക്ക് ഡോക്ടറിന്റെ അടുത്തൊക്കെ ചോദിച്ചു നോക്കിക്കോളൂ, സാറിന്റെ അടുത്തൊക്കെ അവരെ ചെന്ന് അങ്ങ് ചോദിച്ചു നോക്കിക്കോളൂ. അല്ലെങ്കിൽ ആ ഇവിടെ റെയിൽവേയിലുള്ള എന്നൊക്കെ പറയണ പുള്ളിക്കില്ലേ, അവ അവരോടൊക്കെ ചോദിച്ചു. നമ്മളറിയാം നമ്മൾ കർമ്മവുമായി ബന്ധപ്പെട്ടത് അല്ല, സത്യസന്ധമായിട്ടാണ് നമ്മൾ ചെയ്തിട്ടുള്ളൂ. ഈ പുള്ളിയുടെ വ്യക്തിപരമായ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടാറില്ല, എനിക്ക് ഇഷ്ടമല്ല. പുള്ളി അങ്ങനെ ആൾക്കാരുടെ മുമ്പിൽ വെച്ചവരെ പുള്ളി നമ്മൾ വേണമെങ്കിൽ അധിക്ഷേപിക്കും. എന്റെ ബുക്കുകൾ ആൾക്കാരോട് ഇന്നാളും ഒരിക്കൽ പറഞ്ഞു എന്റെ ബുക്കുകൾ വ്യാസം മാത്രം വായിക്കില്ല, അവൻ എനിക്ക് അതിന്റെ ആവശ്യമില്ലാന്ന് പറഞ്ഞു. കാരണം നമ്മള് പുള്ളിനെ നമ്മള് പഠിപ്പിച്ചിട്ടൊന്നുമില്ല, ഞാൻ വ്യാസൻ എന്നെ ഞാനൊന്നും പറഞ്ഞിട്ട് കൊടുത്തിട്ടില്ല, വ്യാസനിൽ നിന്ന് ഞാൻ പഠിക്കാൻ ശ്രമിച്ചതാണ്. എന്നാലും എന്റെ പ്രഥമ ശിഷ്യനാണ്, എല്ലാവരും വന്നവരൊക്കെ ശിഷ്യന്മാര്. ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്തൊട്ടി പറയണേ, വന്ന ആൾക്കാരെല്ലാം ശിഷ്യന്മാര്, വന്ന ആൾക്കാര് എനിക്ക് ഞാൻ പറയാം എനിക്ക് വരാൻ സ്ഥാനമൊന്നും വേണ്ടെന്ന് തോന്നി. പുള്ളി പറയുമ്പോ അവിടെ പറയാതുണ്ട് ഇവിടെ പറയാതുണ്ട് മൂന്ന് പറയുന്നത്. താങ്കളുടെ അടുത്ത് സംസാരിച്ചു വരുമ്പോ താങ്കളോട് പറയും എനിക്കിതൊന്നും അംഗീകരിക്കില്ല ഗുരുവേ ഞാൻ. അത് കാരണം എന്നെ പുള്ളി ആദ്യമോ മുതൽ അഹങ്കാരി എന്ന് പറയണത് പറഞ്ഞു മനസ്സിലായോ. ഇപ്പൊ നിക്കണോനൊക്കെ അവൻ ആ പുള്ളിയൊക്കെ ആസനം തുടങ്ങി തുടച്ചു നിൽക്കും. നമ്മള് ദൈവികമായ സത്യത്തെ മാത്രം നമ്മള് കർമ്മം ആ മഹാദുരിതത്തിൽ നിന്ന് പഠിച്ചവനാണ് പഠിച്ചിട്ടാ എന്നതിന് ആകരുത്. അല്ലാതെ അയാളുടെ പ്രശ്നം ചെറിയോ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ അവനിട്ടങ്ങനെ ഒരു ശിഷ്യനിട്ടുണ്ടല്ലോ, ശിഷ്യനും ഉണ്ടൊരുത്തൻ ദൈവം കിട്ടക്കണേ ഞാൻ അത് അവന്റെ കഷ്ടകാലം വിനാശകാലേ വിപരീത ബുദ്ധി അത് വ്യാസന്റെ എന്റെ ഞാനാ പ്രാണ പ്രതിഷ്ഠ ചെയ്തേക്കണ പ്രാണത്തിൽ നിന്നൊക്കെ അയാൾ മുളകരിച്ചോടി. ഇന്നലെ അയാൾ അമാവാസി പൂജ ഒക്കെ നടത്തി എന്ത് മറ്റടുത്ത് പൂജ അവിടെ എന്ത് ചെയ്യുന്ന പറയണേ. ഇതൊന്നും ഇതൊന്നും നമ്മള് പറയുമ്പോ ഇതൊന്നും റെക്കോർഡ് ചെയ്തൊന്നും വെക്കരുത് കേട്ടോ. നമ്മള് സ്നേഹത്തിന്റെ അടുത്ത് പറഞ്ഞതാ, ഞാൻ സംവദിക്കാൻ തയ്യാറാണ്, എന്നെ അയാളൊന്നും വിളിക്കില്ല. പക്ഷെ ഈ ഇതൊക്കെ ജനങ്ങൾ അറിയണം, ഈ പറയുന്ന ഈ വിശ്വാസികൾ എന്ന് പറയുന്ന ആൾക്കാർ അറിയണം. ഈ പറയുന്ന പ്രതിഷ്ഠയിൽ ഇയാള് ഈ പ്രാണപ്രതിഷ്ഠ ചെയ്ത വിഗ്രഹത്തെ മുളകരച്ച് ചേർത്ത് വികൃതമാക്കിയ കഥയൊക്കെ അത് പ്രതിഷ്ഠിച്ച ആചാര്യം പറയുന്നത് കേൾക്കൂ എന്ന് പറഞ്ഞ് കൊടുക്കാം നമുക്ക്. അതല്ല അതൊക്കെ നമുക്ക് അതൊക്കെ നമുക്ക് ഇത് വിധി പോലെ വരും ഗുരുവേ, നമ്മൾ സമാധാനപ്പെടും. ഇത് ഞാൻ ചെയ്തപ്പോ തന്നെ ഞാൻ ഇതിനെ പ്രതികരിച്ചിട്ട് ഒരാൾ പോലും സോഷ്യൽ മീഡിയയില് ഇത് ഞാൻ പ്രതികരിച്ചിട്ട് എന്നോട് വലിയ വർത്താനം പറഞ്ഞതല്ലാണ്ട് ഞാനത് അവരോട് പറഞ്ഞു നിങ്ങൾ പരസ്യമായി നിങ്ങളുടെ അക്കൗണ്ടിലൂടെ പരസ്യമായി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കൂ, നിങ്ങൾ ചെയ്ത് തെറ്റാണ് മനുഷ്യ, ഇത് തെറ്റ് സനാതന ധർമ്മത്തിൽ എവിടെയാണ്, ആർഷ ഭാരത സനാതന ധർമ്മത്തിൽ എവിടെയാണ് മുളകരച്ചു തെറ്റാന്ന് പറഞ്ഞു. അത് ആചാര്യന്റെ വിധി വേണം, ഒരു തന്ത്രിയുടെ വിധിയില്ല. അയാൾ പറഞ്ഞ എന്റെ വയറെ ഞാൻ തോന്നിയത് ചെയ്യും. എന്റെ സ്വാമിജി എന്റെ ഗുരുവേ, ഗുരുവിന്റെ ഇത് ഭയങ്കര വെളിപ്പെടുത്തലാണ്. ഇത് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന സ്വാമിയുടെ സകല കപടതയും ജനങ്ങളുടെ മുന്നിൽ പൊളിയും. സ്വാമി ഇത് പരസ്യമായിട്ട് പറ സ്വാമി. ഒരു കാര്യം വെച്ചാ, ഒരു കാര്യം വെച്ചാ, ഉഗ്രപ്രത്യങ്കരയെ കുറിച്ച് പുള്ളി ജ്യോതിഷരത്നത്തിൽ പുള്ളി എഴുതി ഉഗ്രപ്രത്യങ്കരയെ കുറിച്ച്, ആ എഴുതിയതാണ് എന്റെ നൂലികയെന്ന് രാത്രിയെ പകലാക്കി ഞാൻ എഴുതിയ 8 പേജുകളാണ് ഇയാളുടെ പേരിൽ എഴുതിയത്. ഇയാള് ആ കർമാനൂസിന്റെ ആ പയ്യൻ ഇരിക്കുന്നത് ആ കോവിലിന്റെ മുമ്പില് ഇരിക്കുന്ന അതിന്റെ പുറകില് ഒരു ഹിന്ദിയില്ല, വെറുതെ ഇറക്കണ മുറിയാണത്. പിന്നെ എന്തൊട്ടി അതുകൊണ്ടല്ലേ എന്നാലും ഉൾപ്പെടുത്തട്ടെ. ആ പയ്യനെ അവിടെ കാലമ കാലയൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് അവിടെ ഇരുന്നത് എന്ന് പറഞ്ഞാൽ അതിന്റെ പിന്നിലൊരു ഇത് ഹിന്ദിയില്ല. ഞാൻ അവരോട് പറഞ്ഞൊരു ഈ വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കാൻ പറ്റാണ്. ഇയാൾ ചോദ്യമായൊരു ഇവിടെ തോന്നിവാസം ചെയ്തിട്ടും അവിടെ മൂന്ന് പ്രാവശ്യം പ്രതിഷ്ഠ മാറ്റി വെച്ച് ഇയാൾ എന്നിട്ട് പാതിരാക്ക് പ്രതിഷ്ഠിക്കാന്ന് ഒന്ന് ആലോചിച്ച് നോക്കി. എന്തൊട്ട് എവിടെ ഈ പാതിരാക്ക് പ്രതിഷ്ഠിക്കണേ, എന്തിട്ട് വൃത്തിയായിട്ട് സ്വഭാവം. എന്നിട്ട് പ്രതിഷ്ഠ കഴിഞ്ഞപ്പോഴാണ് 7.5 പൊക്കമുള്ള വിഗ്രഹം 7 ടണ്ണ് വിഗ്രഹം ഒരു മനുഷ്യനെ ഒറ്റയ്ക്ക് എടുത്ത് വയ്ക്കാൻ പറ്റുമോ ഗുരുവേ? ഇല്ല. അത് എന്നിട്ട് ഈ പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് ഈ വിഗ്രഹം ഉണ്ടാക്കിയത്. പൂണ്ടി അവിനാശിയുടെ അടുത്ത് പൂണ്ടി എന്ന് പറഞ്ഞ സ്ഥലത്ത് 5 പ്രാവശ്യം ഇയാൾ എന്നെ കൊണ്ടുപോകണം. ഞാനവിടെ ചെന്നപ്പോ പക്ഷേ വ്യാസ അവിടം വരെ ഒന്ന് പോകണം ഒരു അമാവാസിക്ക് ചെന്നപ്പ. പിന്നെ മേഡം നമ്മൾ വിഗ്രഹം ഉണ്ടാക്കിയിട്ട് അവിടം വരെ പോകണം എന്ന് പറഞ്ഞപ്പോ ശരി പോവാം. അപ്പൊ എനിക്ക് ഈ വണ്ടി പോകുമ്പോ ഛർദിക്കും ഗുരു, ഏതാണ് എനിക്ക് പ്രശ്നം ഞാനും പോവാത്ത. അപ്പൊ എന്നാലും ഗുളിക കഴിക്കാൻ പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ പുള്ളിയെ വരച്ചു കൊടുത്തേക്കുന്ന ഒരു വിഗ്രഹം ഒരു രൂപം ഞാൻ ചെയ്ത് എന്താന്ന് വെച്ചേ, ഈ ശില്പിരട്ട് അതായത് കുറച്ച് മലയാളം അറിയാം കുറച്ച് തമിഴുമാണ്, ഇതെന്താന്ന് വെച്ചേ ഞാൻ പറഞ്ഞു ഇതൊന്നും ഇവിടെ പാണമല്ലാന്ന് പറഞ്ഞു. ഇതൊക്കെ വെറുതെ തോന്നി, ഇത് വരച്ചു കൊടുത്തിട്ട് കാര്യമുണ്ടാ. അപ്പൊ പുള്ളി പറഞ്ഞേ ഇത് നമ്മൾ
അദ്ദേഹമാണ് അവിടെ പ്രതിഷ്ഠിക്കണേ, നമ്മുടെ ശിഷ്യനാണ്. പുള്ളി അത് പുള്ളിയുടെ ഇഷ്ടത്തിന് പുള്ളി പുള്ളിയുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾക്കൊക്കെ അറിയാലോ. പുള്ളി ഗ്രീൻ ചാനൽ തുടങ്ങിയ സമയത്തോളം ഞാൻ പറയേണ്ട ആവശ്യം ഉണ്ടോ രഘുനന്ദനം ചെയ്ത് നിങ്ങളുടെ അടുത്ത്? ഞാൻ പറയാം, ഇതെല്ലാം അറിയാവുന്ന ആളാണ് വ്യാസേന്ദ്രൻ എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് പുള്ളി എന്തുകൊണ്ടിട്ട് പുതിയ ശിഷ്യൻ. ഇയാൾക്ക് നാണാവൂലേ, സ്വന്തം മകനാണ് പാഞ്ചലമുട്ടിയിലേക്ക് ആ വായിച്ച് കുഴിച്ചിട്ടവനാണ് ഇയാള്. പ്രത്യേകിയുടെ മുമ്പില് സ്വന്തം മകന്, സ്വന്തം മകനെ, സ്വന്തം മകനെ കാഞ്ഞിര ഒരു ഇപ്പോഴത്തെ പെണ്ണുമ്പോ ഇപ്പോഴത്തെ കല്യാണം കഴിച്ചിട്ട് അയാളുടെ ആങ്ങളെ സ്വന്തം ഒരടി നീളമുള്ള കാഞ്ഞിര മുട്ടിയുടെ വിഡ്മോണ്ടാക്കിയിട്ട് സ്വന്തം മകനെ. ഞാൻ പറഞ്ഞു ഇതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞു. അമൃതസ്യ പുത്ര, മക്കൾ അമൃത പോലെ കരുതണ്ടല്ലേ എന്ന് വിളിക്കുന്ന പറയണേ. ആദ്യ വിവാഹത്തിലെ പുത്രനെയോ? ആഹാ, അത് ശരി. എന്നിട്ട് കാഞ്ഞിരമുട്ടിയിലേക്ക് ആവാഹിച്ചിട്ട് പറയട്ടെ, ഞാൻ പറഞ്ഞു എനിക്ക് നേരം ഉണ്ടാവില്ല എന്ന് പറഞ്ഞാലും എനിക്ക് മക്കളുണ്ട്, ഇതൊക്കെ ശരിയല്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞു. പുള്ളി അവിടെ വെച്ചിട്ട് പാവൻ നശിക്കണം. അത് ഒന്ന് ആലോചിച്ച ആചാര്യം, ഒരാചാര്യം അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. എന്നിട്ട് സ്വന്തം മകനെ കാഞ്ഞിരമുട്ടിയിലേക്ക് ആവാഹിച്ച് പ്രത്യേകരുടെ മുമ്പിൽ കുളിച്ചിട്ട പുള്ളി അങ്ങനത്തെവനാണ്. എന്നിട്ട് പുള്ളി കാനലി എന്ന് പറയണേ, കഴിഞ്ഞ ജന്മത്തിൽ ശത്രുക്കളാണ് ഇപ്പൊ മക്കളായിട്ട് വരുന്നത്. നല്ല അയാൾക്ക് വരും ഇന്നാ. അല്ല, എന്നിട്ട് സ്വന്തം മോനിപ്പം നല്ല നിലയിലാ പോകുന്ന അയാളുടെ ആ? ഞാൻ പറഞ്ഞു ഞാൻ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത്. അതല്ലേ ഞങ്ങൾ നമ്മൾ തെറ്റിയത്. വിഗ്രഹത്തിൽ അയാള് മോളകാര് ഇയാള് ഹിന്ദുത്വത്തെ കുറിച്ചൊക്കെ ഇപ്പൊ പറയുന്നില്ല. വേറെ ഫാനിലുകാര് ഹിന്ദു സനാതന ധർമ്മ വ്യവസ്ഥയില് ഒരു ദേവി വിഗ്രഹത്തിൽ മുളകരച്ചിതാക്കാൻ എന്താണ് പ്രമാണം? ഇയാള് എന്താ തന്ത്രിയുടെ അത് പ്രതിഷ്ഠിച്ചിട്ട് ആചാര്യന്റെ വ്യവസ്ഥ ഉണ്ടായിട്ടുണ്ടോ? ആചാര്യന്റെ അനുവാദം ഉണ്ടായിട്ടുണ്ടോ? ഇയാൾ എന്ത് പോക്കറ്റ് ചെയ്തത്? എന്താണ് അത് ചെയ്തത്? ഇതിനെ കുറിച്ച് അയാൾ സംവദിക്കാൻ തയ്യാറുണ്ടോ? ഉഗ്ര പ്രത്യേകിയെ കുറിച്ചിട്ട് ഈ ഇങ്ങനെ ഇത് ചെയ്തപ്പോ ഈ മുളകരച്ച് തയ്ച്ചതിനെ കുറിച്ച് ഇതിന്റെ ആചാര്യൻ ഇതിന്റെ ആചാര്യൻ ആരാണ് എന്താണെന്ന് നിങ്ങളെ ചോദിക്കും. അല്ലാതെ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് ഇയാളെ കൂർക്കു വഴി കൂടി കാണിക്കണം. ഇയാൾ എവിടെയാണ്, ഇയാൾക്ക് എവിടെ നിന്നാണ് സന്യാസം കിട്ടിയത്? ആവോ എവിടുന്ന്? ഈ പുള്ളി പറയണ പുള്ളി പാവനയിലെ കൈലാസത്തിൽ ഹിമാലയത്തിൽ പോയി തൃക്കൻ മഹർഷി ഡൗട്ടിയിലെ പറയണ. അങ്ങനത്തെ ഒരു മഹർഷി ഒന്നുമില്ല, തൃക്കൻ മഹർഷി എന്ന് പറഞ്ഞ ജീവനാണ്. ഈ പുള്ളി പാവനയിലെ അനന്തപത്രത്തിൽ പുള്ളി ഉണ്ടാക്കിയ ഒരു കഥാപാത്രമില്ലേ ദിഗംബരൻ? ഈ ലോകത്ത് ഇങ്ങനത്തെ ഒരു ഭ്രാന്തന്മാരല്ലാണ്ട് അങ്ങനത്തെ ഒരു കഥാപാത്രങ്ങളും സൃഷ്ടിക്കോ? ഇതൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് എന്നോട് ഇഷ്ടക്കുറവ്. ഈ വിഗ്രഹത്തിൽ മുളകരച്ച സമയത്ത് അന്നേ കണ്ണീര് കൊണ്ട് എന്റെ ഞാൻ വീട്ടിൽ നിന്ന് കണ്ണീരിങ്ങനെ ഒഴുകി അന്ന് രാത്രി ദേവിയുടെ അടുത്ത് സമസ്ത അപരാധങ്ങളും പ്രാർത്ഥിച്ചു. എന്താണ് ഇതിന്റെ പ്രാണപ്രതിഷ്ഠ മന്ത്രം? എന്താണ് ഇതിന്റെ ധ്യാനം? എന്ത് മന്ത്രത്തിലാണ് ആ ദേവിനെ പ്രതിഷ്ഠിച്ചേക്കുന്നത് എന്ന് പോലും ഇയാൾക്ക് അറിയണ്ടെന്ന് ഇയാള്. ഇയാൾക്കത് എങ്ങനെയെങ്കിലും അത്രയും നാളും ഇയാൾ വിചാരിച്ചേക്കണം. എന്താ പൈപ്പർ വിഗ്രഹങ്ങളോ അനന്തപത്രത്തിലെ വിഗ്രഹം കൊണ്ടെന്ന് ആ മാക്കുമ തൊട്ട് നിറയിൽ വെച്ച ആൾക്കാരെ കണ്ട് പേടിപ്പിക്കുമ്പോ മറ്റോ ആരും മാക്കുമോ പിടിക്കില്ല. ഞാൻ നാക്കല്ല ദേവിയുടെ അണ്ടഘടാകത്തിൽ പ്രാണനിൽ പിടിക്കുന്ന ആളാണ് ഞാൻ. ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട് വ്യാസം നിസ്സാരക്കാരനല്ലാത്തുള്ളത്. അതിന്റെ പേരിലല്ലേ എന്നെ ഒഴിവാക്കിയത് ഇയാള്? ഇത് 108 മന്ത്രങ്ങളാണ്. ഇയാൾക്ക് ഇതിന്റെ പ്രാണപ്രദമായത് ഗായത്രി എന്താന്ന് പോലെ അറിയാത്തവനൊക്കെ ജമ്പുട്ട് വർത്താനേ പറയണേ. അതൊക്കെ എന്റെ അടുത്ത് സംവദിക്കാനുള്ള സാഹചര്യം ദൈവം ഒരുക്കാനെങ്കിൽ ഇത് തർക്കം. പിന്നെ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഒന്ന് എനിക്ക് മൂന്ന് എന്റെ കറക്കം ചെയ്ത് എന്റെ വാക്ക് പൈസ ഒക്കെ തരേണ്ടവരും ഇയാള്. അതൊക്കെ പിന്നെ പ്രാണപ്രതിഷ്ഠ എന്ന് പറയുമ്പോ ആ പ്രാണന പ്രാണപ്രതിഷ്ഠ എന്ന് പറഞ്ഞാൽ എന്തെന്നാന്ന് പുള്ളിക്കറിയാമോ? പ്രാണപ്രതിഷ്ഠ ആ പ്രാണന എന്ന് പറഞ്ഞാൽ അക്ഷരമാലയില് ആം ഹ്രീം ക്രോം ഈ പ്രാണപ്രതിഷ്ഠയും ദേവന്റെ മന്ത്രവും കൂടി കണക്ട് ചെയ്ത് ബ്രഹ്മകലശ ജീവകലശം ബ്രഹ്മകലശവുമായി ബന്ധപ്പെടുത്തി അഷ്ടദ്രവ്യ കലശം എടുത്ത് അവിടെ പ്രാണപ്രതിഷ്ഠ ചെയ്ത് പടിത്തരം ചെയ്ത് നീ ഇന്ന പേരിൽ അറിയപ്പെടും. നിന്റെ രൂപം ഇതാണ്. നീ ഇന്ന മൂർത്തിയാണ്. നിനക്ക് ഇന്നിന്ന പൂജകളാണ് വിധിച്ചിട്ടുള്ളത്. നിനക്ക് ഇന്നിന്ന സമയത്ത് ഇന്നിന്ന കാര്യങ്ങൾ. ഇതൊക്കെ അയാൾ കാറ്റിൽ പറത്തിയില്ലേ ഗുരുവേ? എന്നാന്റെ ആവശ്യമൊന്നുമില്ല. ഈ പുള്ളി ഞാൻ പറഞ്ഞു ശ്മശാനത്തിൽ പോയി നമുക്ക് ധ്യാനത്തിന് മെഡിറ്റേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. പുള്ളി വലിയ ഹോരി എന്നൊക്കെ പറഞ്ഞാല് ഒരു അപ്പീടും പുള്ളി അതിലൊക്കെ വന്നിരുന്നെങ്കിൽ പുള്ളിയടുത്ത് വേറെ ആരും പറയുന്നില്ല ഇങ്ങനെയൊന്നും. അതുകൊണ്ടാണ് എന്നോട് പുള്ളിക്ക് വെറുപ്പ്. ഇപ്പൊ ആ ഞാൻ പറഞ്ഞില്ലേ ഞാൻ കുറച്ച് നാളെ തിരുവനന്തപുരത്ത് വെള്ളാമ്പലത്ത് അവർക്കൊക്കെ തന്നെ അറിയാം സാറൊക്കെ നമ്മളോട് അത്രയും പുള്ളിയൊരാളെ അംഗീകരിക്കാത്ത ആളാണ് സാറൊക്കെ. ആ
അന്ന് വേണമെങ്കിൽ ചെന്ന് നോക്കിയോളൂ ഒരാൾ ചോദിച്ചിട്ട്. ആ ഗുരുജി എന്ന് പറഞ്ഞ അത് അപ്പൊ അദ്ദേഹം പറഞ്ഞു തരും. ജ്യോതി ഡോക്ടറിന്റെ അമ്പലത്തില് അത് പ്രാണപ്രതിഷ്ഠ, ഞാനതിന് ദേവിനെ ആവാഹിച്ച് ചന്ദ്രക്കലയിലേക്ക് ആവാഹിച്ച് കുടിവെച്ച് അവരന്നിട്ട് സ്വാമിയുടെ നേതൃത്വത്തില് എത്ര ലക്ഷം രൂപ പാവങ്ങൾക്ക് ചെലവായിരുന്നറിയാമോ? ഞാൻ പുള്ളിയോട് പറഞ്ഞു, ഗുരുനാഥ കുറച്ച് പൈസയ്ക്ക് നമുക്ക് നമ്മുടെ മിത്രങ്ങളല്ല. പക്ഷെ പുള്ളി തന്നെ ബോധപൂർവം ജ്യോതി ഡോക്ടർ പറഞ്ഞു വേണ്ട മമ്പൂരി വേണോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒരു 5-8 ലക്ഷം 8 ലക്ഷം ഒന്നുമില്ല, നമ്മളെ ഒരു 2 ലക്ഷം രൂപക്ക് അവസാനം രവിയേട്ടൻ പറഞ്ഞ ഒരു 1 ഏക്കർ 20 സെന്റ് സ്ഥലം കൊടുക്കാമെന്നും അവിടെ അമ്പലം പണിത് കൊടുക്കാമെന്നും ഈ ഗുരുജിക്ക് താമസിക്കാനായിട്ട് ഒരു ശാന്തിമഠം പോലത്തെ ഒരു റൂം, സ്വാമിക്ക് വരുമ്പോ താമസിക്കാനൊരു റൂം, പരികർമ്മികൾക്ക് താമസിക്കാൻ റൂം, ശിവോഹത്തിന്റെ ഓഫീസും അതിന്റെ അതിനോടനുബന്ധിച്ചുള്ള സംഗതികളും വേറെ അതൊക്കെ ചെയ്തു കൊടുക്കാമെന്നും പുള്ളി എല്ലാം പ്രതിഷ്ഠ ദേവിന്റെ ദേവിയുടെ ഉഗ്രപ്രതിജ്ഞനെ പ്രതിഷ്ഠിച്ചു കൊടുക്കാന്നൊക്കെ പറഞ്ഞ് അതേ പുള്ളി തന്നെ MOU വെക്കണമെന്ന് പറഞ്ഞു പുള്ളി. അപ്പൊ പുള്ളിക്ക് പുള്ളിക്ക് ഊറാമുട്ടി എന്നിട്ട് പറഞ്ഞു നമുക്ക് പുള്ളി പറഞ്ഞു MOU വെക്കാം. ഞാൻ പറഞ്ഞു MOU വെക്കണം, എന്താ എന്താ കുഴപ്പമുള്ള MOU വെക്കണം. അങ്ങനൊക്കെ ചെയ്തു ചെയ്തു വ്യാസിന് വരുന്നില്ല. അപ്പൊ എന്റെ കാര്യം നോക്കണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞ ആ പുള്ളി സത്യസന്ധനാണെന്ന് പറഞ്ഞു. MOU വെക്കണം പറഞ്ഞാൽ അവര് ബിസിനസ്സാണ് ഗുരുനാഥ്, നിങ്ങൾ ഈ ഭരണായില്ല, നിങ്ങൾ ഇവിടെ ബിസിനസ്സൊക്കെ ചെയ്തിട്ടുള്ളല്ലേ. MOU വെക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ ഉടമ്പടി നിയമപരമായി ലീഗലായിട്ട് വെക്കണം, എന്താ രസമുള്ള നമുക്കത് വേണ്ട രസം. ഞാൻ പറഞ്ഞ അതൊക്കെ ശരിയാക്കാന്നല്ല, അതൊന്നും മര്യാദ അല്ല. രവിയേട്ടനൊക്കെ നല്ല ആൾക്കാരാണ്, അയാളെ വ്യക്തിത്വം ഉള്ളവരാണ്. എന്തും ചെയ്യും MOU വെച്ചെന്ന് പറഞ്ഞപ്പോ എന്താ നമ്മുടെ മുമ്പിൽ തട്ടി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാ ഇങ്ങനെ പറയണേ. അപ്പൊ വ്യാസം എല്ലാവരും എല്ലാവരും കൂടെ നിൽക്കും. പക്ഷേ മറിച്ചാണ് മറിച്ച് ആ പറഞ്ഞ എനിക്ക് കേട്ടാ ഞാൻ സത്യമല്ലാതെ ആരും നിൽക്കാനില്ല, വേണ്ടി വേണ്ടാന്ന് പറഞ്ഞു. അപ്പൊ അവിടെ വയ്ക്കാൻ പോയപ്പോ ഞാൻ പറഞ്ഞു നമുക്ക് കണ്ടല്ലൂര് വെച്ചാ പോരെ. അല്ല വ്യാസം അവിടെ കടലിന്റെ ശബ്ദം ഊഹിക്കാന്നൊക്കെ പറഞ്ഞു. അന്ന് വേറെ അവിടെ ആരാണ്ടായിട്ട് കണ്ടോണ്ടായി ഉള്ളിക്ക് പറഞ്ഞോ. ഇതൊക്കെ നമ്മക്ക് ഞാൻ പറയുമ്പോളുടെ തോട്ട് നോക്കി ഈ വക നമ്പർ എന്ന് എന്റെ അടുത്ത് പറഞ്ഞാട്ടാന്ന് പറയും. അതാണ് പുള്ളി എന്നെ ഉരുവാക്കിയതെന്നറിയാമോ? ഇത് പറയുന്നതാണെന്നറിയാം. അത് കഴിഞ്ഞപ്പോ അത് തെറ്റി കഴിഞ്ഞപ്പോഴാണ് പുള്ളി പറഞ്ഞ പുള്ളി ഇതിന് കാരണം അവിടുന്ന് വേണ്ടാന്ന് പറഞ്ഞു. നമുക്ക് വേണ്ട നമുക്ക് നമ്മുടെ കാന്തല്ലൂര് തന്നെ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ എന്തിട്ട് വർത്താനാ പറയണേ, ഇപ്പൊ കാന്തല്ലൂര് കടലിന്റെ ശബ്ദം ഉണ്ടാവോ എന്ന് ചോദിച്ചു. അന്ന് കാറ്റ് ഭയങ്കര കടലിന്റെ ശബ്ദം പറയില്ലേ വേണ്ട കാറ്റ് വേണ്ടത്. ഈ യാതൊരു പേരിലും സത്യമില്ല. ഈ ലോകം സത്യം നീതി ന്യായം ധർമ്മം മര്യാദയിൽ നിൽക്കുള്ളൂ. ഇയാളെ പോയി അമാവാസി പോയി അവിടെ ദേവി ഉണ്ടെന്ന് എഴുതിട്ടാ അയാൾ സ്വന്തം ദേവിന് സ്വന്തം മകളെ. ഞാൻ പറഞ്ഞു ഉദാഹരണം അങ്ങേക്ക് വീണ്ടും ഞാൻ പറയുന്നില്ല. അങ്ങനെ ചെയ്തിട്ടും പുള്ളി ഇപ്പൊ എന്നിട്ട് വലിയ വളർത്താനും പറയണമെന്നിട്ട് ആ പാവങ്ങളൊക്കെ. ആ ഞാൻ പറയണത് ഇപ്പോഴും ആ പുള്ളിയുടെ മുൻപ് ആയത് സത്യസന്ധമായിരുന്നാണ് എനിക്ക് അന്നും ഇന്നും ഞാൻ പറയണത്. പുള്ളിക്കത് ഇഷ്ടമല്ല, പുള്ളി ഒരു പ്രത്യേക ടൈപ്പ് ഉള്ളവരെ ആ കൊച്ചുങ്ങളൊക്കെ ഇല്ലേ എന്തെന്ന് ആലോചിച്ച് നോക്കി. ആ കൊച്ചു ഇറങ്ങാൻ ഈ പോലെ എന്റെ അടുത്ത് പുള്ളി പറഞ്ഞിട്ടുള്ളതാണ്, അല്ലെങ്കിൽ വേറെ ആൾക്കാർ പറഞ്ഞിട്ടുള്ളതല്ല. തന്നെ മാസ്റ്റർ എന്ന് വിളിച്ചു യാത്ര ഒരച്ഛനെ മോൻ മാസ്റ്റർ എന്ന് വിളിക്കണെങ്കിൽ അതിന്റെ സാഹചര്യം ഇയാൾ സൃഷ്ടിച്ചിട്ടല്ലേ. ഞാൻ പുള്ളിയുടെ അടുത്ത് ഇതൊക്കെ ചോദിച്ചു അപ്പോഴാണ് പുള്ളി കാഞ്ഞരമുട്ടിയിലേക്കൊന്ന് ആലോചിച്ചു നോക്കണം രഘുനന്ദനം ജി. താങ്കൾക്ക് മക്കളുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു, സ്വന്തം മക്കള് എത്ര ശത്രുക്കളാണെങ്കിലും കാഞ്ഞരമുട്ടിയിലേക്ക് ആവാഹിച്ച് ഹോമകുണ്ടത്തിലും പോയി അർപ്പിച്ചും പ്രത്യേകരുടെ മുമ്പിൽ കുഴിച്ചിട്ടും ചെയ്യുന്ന ഒരു അച്ഛൻ അയാൾ എന്ത് ആചാര്യനാണെന്ന് ചോദിക്കുന്നത്. എനിക്ക് പത്രപ്രവർത്തനത്തില് എന്തെല്ലാം പ്രതിഷേധങ്ങളും ഇതുണ്ടെങ്കിലും വീട്ടുകാര് പ്രതിഷേധമുണ്ട്, വീട്ടുകാര് പ്രശ്നമുണ്ടെങ്കിൽ പോലും ആ മകനെ എനിക്ക് ആലോചിക്കുമെന്ന് ചങ്ക് പിടയാണ് ഇയാൾ ചെയ്തത് കാര്യങ്ങളൊക്കെ. നികൃഷ്ടനാണ് അയാൾ. ആ മുളക് കയറ്റെന്നിട്ടുണ്ടറിയാമോ? നമ്മളെ പോലുള്ള ആൾക്കാരെ നശിപ്പിക്കാൻ വേണ്ടിട്ടായിരുന്നേ. ഞാൻ അവിടെ വെച്ച് എന്റെ മുളക് കയറ്റിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായി എന്റെ ഫേസ്ബുക്ക് പരിശോധിച്ചാൽ അങ്ങനെ മനസ്സിലാവും. ഇത് ഒരാളുണ്ടാവണേക്കും ഇതിന്റെ അടയാളം. ഇതെന്തിനാ ഇതൊക്കെ ചെയ്തേക്കണേ? കർമാനൂസ് അവര് അവിടെ വന്ന് അവിടെ നെരുങ്ങിയത് ആർക്ക് വേണ്ടിട്ട്? നാട്ടുകാർ കാണിച്ചാണല്ല. 12 മാസമായിട്ട് ഞാൻ പുഴുവിനെ പോലെ ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാണ്ട് ഇയാള് സുഖിച്ചിരിക്കുമ്പോ ഇയാൾ എന്നെ ഒഴിവാക്കി. ഞാൻ ഇവിടെ കുക്കിയിൽ എന്റെ വീട്ടില് ഒറ്റയ്ക്ക് ജപായിട്ട് ഒരു നേരത്തെ ഒരു വർക്ക് പോലും ഉണ്ടാകണ്ട് എനിക്ക് സന്ദേഹം ഇല്ലാണ്ടായി പോയി. വേണാങ്കണമില്ലാത്ത യോധാവാക്കി കളഞ്ഞ് ഇയാൾ തന്നെ എന്റെ കാവ് ഇയാൾ മനഃപൂർവ്വം ഉപേക്ഷിപ്പിച്ചതിന്റെ പേരിൽ എന്റെ കഞ്ഞിയിൽ മണ്ണ് വരിയിട്ട്. അതായിരുന്നു ഞാൻ 12 മാസം ഇവിടെ പുഴുവിനെ പോലെ ഇരിക്കായിരുന്നു രഘുനന്ദനം ജി. ഇയാളവിടെ സുഖിച്ച് വെണ്ണം പുള്ളേറ്റൊക്കെ നടക്കില്ലായിരുന്നോ? ഞാൻ അന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് 12 അത് അതായത് 12 മാസം. ഇയാൾ ഒരാണ്ടാവണേക്കുമ്പോ ഇതിന് അടയാളം ഉണ്ടാവുന്ന ഉഗ്രപ്രസംഗരനെ പ്രാണം കൊടുത്തത് ഞാനാണെങ്കിൽ ഞാൻ മനസ്സുകൊണ്ട് ഇവിടെ ഞാൻ ആരാമായ അയാൾക്കറിയില്ല അയാളെല്ലാം വിഷയിലാട്ടേക്കണേ. പക്ഷെ എന്റെ ശിഷ്യന്മാരെന്താ പരികർമ്മികളും വന്ന് കഷ്ടപ്പെട്ട്
പ്രിയപ്പെട്ടവരും ആ കൂടിയവർക്കൊക്കെ അറിയാം, ഫേസ്ബുക്കിലുള്ളവർക്കും അവർക്കും അറിയാം നമ്മളെ എഴുതിട്ടപ്പോ എന്റെ മനസ്സിന്റെ വേദന എന്താണുള്ളത്. എനിക്ക് കാണാനാണ് കർമ്മനുസരം അവിടെ നരങ്ങിയത്, അത് കഴിഞ്ഞ് എനിക്ക് കാണാനാണ് അയാൾ വന്ന് അവിടെ നിലവിളിച്ചത്, അത് കഴിഞ്ഞ് എനിക്ക് കാണാനാണ് അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത്.